സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ വ്യക്തിത്വം കൊണ്ടും നടി ഐശ്വര്യ റായ് ആരാധകരെ നേടിയിട്ടുണ്ട്. സഹതാരങ്ങളുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനോ അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് പെടാനോ ഐശ്വര്യയെ കിട്ടാറില്ല. നിലവിൽ വിവാദങ്ങളുടെയും ഗോസിപ്പുകളുടെയും നടുവിലാണ് ഐശ്വര്യ റായുടെ ജീവിതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഭിഷേക് ബച്ചനുമായുള്ള വിവാഹമോചനത്തിന്റെ വാർത്തകളാണ് ബോളിവുഡ് സിനിമാ ലോകത്ത് ചൂടുപിടിച്ച ചർച്ചയായത്. വിവാദങ്ങളിൽ നിന്നും ഐശ്വര്യ പരമാവധി അകലം പാലിക്കാറുണ്ടെങ്കിലും താരത്തെ തേടിയും ഗോസിപ്പുകളും വിവാദങ്ങളും എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു ഐശ്വര്യയുടെ മകനാണെന്ന അവകാശവാദവുമായി ഒരു യുവാവ് രംഗത്തെത്തിയത്. 32 വയസ്സുകാരനായ ആന്ധ്ര സ്വദേശി സംഗീത് കുമാറാണ് ഐശ്വര്യ റായ് തന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അന്ന് രംഗത്തെത്തിയത്. ലണ്ടനിൽ നിന്നും IVF ചികിത്സയിലൂടെയാണ് താൻ ജനിച്ചതെന്ന് ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ഐശ്വര്യ റായ്ക്ക് 15 വയസ്സുള്ളപ്പോൾ 1988 താൻ ജനിക്കുന്നത്. തനിക്ക് 2 വയസ്സാകുന്നത് വരെ ഐശ്വര്യ റായുടെ അച്ഛൻ കൃഷ്ണരാജും അമ്മ വൃന്ദറായുമാണ് തന്നെ നോക്കിയതെന്നും യുവാവ് പറഞ്ഞിരുന്നു. ശേഷം തന്റെ അച്ഛൻ വടിവേലൂരടി വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞിരുന്നു. അതേസമയം തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ യുവാവിന്റെ പക്കലില്ല. പകരം മറ്റൊരു കഥയാണ് അയാൾ പറഞ്ഞത്. തന്റെ ജനന വിവരങ്ങൾ ബന്ധുക്കൾ നശിപ്പിച്ചതായും അത് തെളിയിക്കാൻ തന്റെ കയ്യിൽ രേഖകളൊന്നുമില്ല എന്നുമാണ് സംഗീത് കുമാർ പറഞ്ഞത്. തന്റെ അമ്മ ഐശ്വര്യയ്ക്കൊപ്പം മുംബൈയിൽ താമസിക്കാൻ താനിപ്പോൾ ആഗ്രഹിക്കുകയാണെന്നും അയാൾ പറഞ്ഞിരുന്നു. ഇത്തരം വിവാദങ്ങളോടൊന്നും പതിവ് പോലെ അന്നും ഐശ്വര്യ റായ് പ്രതികരിക്കുകയുണ്ടായിരുന്നില്ല. താരം തന്റെ സിനിമാ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പൊന്നയിൽ സെൽവൻ 2 ആണ് ഐശ്വര്യ റായുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രത്തിലെ ഐശ്വര്യയുടെ പ്രകടനവും കൈയടി നേടിയിരുന്നു. അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഐശ്വര്യ റായ് എന്ന് ഭർത്താവ് അഭിഷേക് ബച്ചനുമായി ഐശ്വര്യ പിരിഞ്ഞു എന്ന വാർത്തകളാണെങ്കിലും കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ അഭ്യൂഹം ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നുമുണ്ട്. എന്നാൽ വാർത്തകളോട് ഐശ്വര്യയോ അഭിഷേകോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയും അഭിഷേകും പിരിയാൻ കാരണം ഐശ്വര്യ റായും അഭിഷേകിന്റെ അമ്മയും സഹോദരിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പല പൊതുവേദികളിലും ഐശ്വര്യയും മകളെയും ജയാ ബച്ചനും ശ്വേതാ ബച്ചനും അവഗണിച്ചത് ആ ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നു. അംബാനി കല്യാണത്തിൽ അഭിഷേകിനും കുടുംബത്തിനും ഒപ്പം വരാതെ ഒറ്റയ്ക്കാണ് ഐശ്വര്യയും മകളും വന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കഥയാണ്. നടി നിമ്രത് കൗറുമായുള്ള അഭിഷേകിന്റെ അടുപ്പമാണ് ഇരുവരും പിരിയുന്നതിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. നിമ്രതും അഭിഷേകും നേരത്തെ ദസ്വ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഈ സമയത്ത് ഇരുവരും പ്രണയത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ ആ ബന്ധത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ കുടുംബം താരത്തെ തിരുത്താതിരുന്നതും ഐശ്വര്യയെ വിഷമിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം വിവാദങ്ങളോട് പ്രതികരിച്ച് നിമ്രത് കൗർ രംഗത്തെത്തുകയും ചെയ്തു. ആളുകൾ ഇത്തരത്തിലുള്ള ഗോസിപ്പ് പടച്ചുവിടുന്നതിനെ തടയാൻ തനിക്കൊന്നും ചെയ്യാനാകില്ല എന്നും ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, തനിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരം ഗോസിപ്പുകളുടെ പിന്നാലെ പോകാനില്ല, താൻ തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് നിമ്രത് കൗർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അഭിഷേക് ബച്ചനും നിമ്രത് കൗറും ദസ്വി സിനിമയുടെ സെറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നതും സൗഹൃദത്തിലാകുന്നതും. അഭിനയത്തിലും മറ്റും ഇരുവരും പരസ്പരം അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതോടെ ഗോസിപ്പുകളും പിന്നാലെ വന്നു തുടങ്ങി. അഭിഷേക് നിമ്രത് ഗോസിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങിയതിന് പിന്നാലെ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചന്റെ വീട്ടിൽ നിന്നും താമസം മാറിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഒരിടയ്ക്ക് വിവാഹമോചന കഥകൾ ചൂടുപിടിച്ചപ്പോൾ വിവാഹമോചനം ഉയർത്തിക്കാട്ടി തങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അഭിഷേക് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഐശ്വര്യ റായ് മൗനം പാലിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം അമിതാഭ് ബച്ചന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഐശ്വര്യ എത്തിയിരുന്നു. ബച്ചന്റെയും ആരാധ്യയുടെയും ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു പിറന്നാൾ ആശംസകൾ നേർന്നത്. പിറന്നാൾ ആശംസകൾ ദാദാജി, ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്നായിരുന്നു ഐശ്വര്യ അമിതാഭ് ബച്ചനു വേണ്ടി കുറിച്ചത്. അതേസമയം 2007 April 20 അഭിഷേകും ഐശ്വര്യയും വിവാഹിതരായത്. 2011 November ഐശ്വര്യ ആരാധ്യയ്ക്ക് ജന്മം നൽകി. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ അഭിനയത്തിൽ നിന്ന് താരം വിട്ടു നിന്നിരുന്നു. ഇപ്പോൾ ഇരുവരും വിവാഹ ജീവിതത്തിൽ 17 പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബോളിവുഡിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ താരറാണിയാണ് ഐശ്വര്യ റായ്. തെന്നിന്ത്യൻ സിനിമയിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലെത്തിയ ഐശ്വര്യയുടെ വളർച്ച അതിവേഗമായിരുന്നു. പൊതുവെ നായികമാർക്ക് അധികം ആയുസില്ലാത്ത ബോളിവുഡിൽ ദീർഘകാലമായി മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ. അതേസമയം ലോകസുന്ദരിയായതിനു ശേഷമാണ് സംവിധായകൻ മണിരത്നം ഐശ്വര്യ എന്ന പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. ഇതിനുശേഷം മണിരത്നത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മോഹൻലാലിന്റെ നായികയായി ഇരുവർ എന്ന ചിത്രത്തിലൂടെ ഐശ്വര്യ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് ബോളിവുഡിലും താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബോബി ഡ്യുവൽ നായകനായ OPR ഹോഗയ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. സാമ്പത്തികമായി ഈ ചിത്രം പരാജയപ്പെട്ടെങ്കിലും ഐശ്വര്യ എന്ന താരം അവിടെ തെളിയുകയായിരുന്നു. തുടർന്നാണ് ശങ്കർ സംവിധാനം ചെയ്ത ജീൻസിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം ഐശ്വര്യ സ്വന്തമാക്കിയിരുന്നു. ഏത് ശൈലിയിലും അനായാസമായി നൃത്തം ചെയ്യാൻ കഴിവുള്ള താരമാണ് ഐശ്വര്യ റായ്. കരിയറിലും വ്യക്തി ജീവിതത്തിലും ഉയർച്ചകളും താഴ്ചകളും ഐശ്വര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സൽമാൻ ഖാനുമായുള്ള പ്രണയവും വേർപിരിയലും തുടർന്നുണ്ടായ വിവാദങ്ങളും ഒട്ടേറെ കാലം നടിയെ വേട്ടയാടിയിരുന്നു. പിന്നീട് 2007 ഐശ്വര്യ അഭിഷേക് ബച്ചനെ വിവാഹം കഴിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.